ബാബരി മസ്ജിദ് പൊളിക്കുന്ന ദിവസം നടന്ന ഒരു സംഭവം പറയട്ടെ. ഒരു സന്യാസി, ഒരു ഹിന്ദു സന്യാസി, അയാളാണ് ആദ്യം കൊല്ലപ്പെട്ട്. ബാബരി മസ്ജിദ് പൊളിക്കുന്ന കരസേവകര് ആദ്യം നെഞ്ചും കൂടെ കുത്തിപ്പിളർത്തിയത് ഒരു ഹിന്ദു സന്യാസിനെയാണ്, ഒരു രാമഭക്തനായ സന്യാസിനെ. നിങ്ങൾ എപ്പോഴെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചിന്തിക്കോ, യുവാക്കളെ ചിന്തിക്കോ. ലൈവ് ഒന്നുമില്ലല്ലോ, നഷ്ടമാണ് സഹോദര. ശരിക്കും അറിയിക്കാനാണ് ഞാൻ പറയുന്നത്. അതായത് ബാബരി മസ്ജിദ് പൊളിക്കാൻ രാവിലെ വാഹനത്തിലേറി അങ്ങനെ എല്ലാവരും വരികയാണ്. ഭയങ്കര ഒച്ചയും ബഹളമായിട്ട് ഇങ്ങനെ വരികയാണ്. ബാബരി മസ്ജിദിന്റെ ഗേറ്റിൽ ഒരു സന്യാസി ഫസ്റ്റില്, അത് അറിയിക്കണം. ആ സന്യാസി ആവശ്യപ്പെടുന്നത് എന്തറിയോ? സംഘപരിവാരങ്ങളോട്, നിങ്ങൾ രാമനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ശ്രീരാമനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ബാബരി മസ്ജിദ് പൊളിക്കരുത്. അവ രാമനാരാ? ബാബരി മസ്ജിദ് പൊളിക്കാൻ ഇഷ്ടപ്പെടാത്തവരാ. ഒന്ന്, നമ്പർ വൺ, MN വിജയമാഷി പറയുന്നത് വല്ലാത്തൊരു വിജയമാഷെ കാണാൻ പോതിയത് കൂടി മരിച്ചു. വിജയമാഷി പറയുന്ന ഒരു വാക്കുണ്ട്, മനോഹരമാണ് ആ വാക്ക്. ഞാൻ ആ വാക്കി കടന്നു പോകുന്നില്ല, മനസ്സിലേക്കെ തീട്ടിയെടുക്കുകയാണ്. ഞാൻ പറയും, ഞാൻ പറഞ്ഞല്ലേ, പറഞ്ഞാണ് ഈ ബാബരി മസ്ജിദ് എടുത്ത് ഇയാൾ നിന്നിട്ട് പറയാണ്, രാമനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ബാബരി മസ്ജിദ് പൊളിക്കരുത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു എന്നറിയോ? അയോധ്യ എന്ന ഈ സ്ഥലത്തെ നിങ്ങൾ ആദരിക്കുന്നുവെങ്കിൽ ബാബരി മസ്ജിദ് പൊളിക്കരുത്. നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞെന്നറിയോ? രാമൻ എന്ന പദത്തിന്റെ അർത്ഥം രമ്യത ഉണ്ടാക്കുന്നവൻ, കലാവുണ്ടാക്കുന്നവനല്ല. രാമൻ എന്ന പദത്തിന്റെ അർത്ഥം, രാമൻ എന്ന ശബ്ദം ഉണ്ടായത് വാൽമീകിയിൽ നിന്നാണ്. മാനിഷാദ പ്രതിഷ്ഠ അന്തമതമ, നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അരുത് കാട്ടാറാ എന്ന് ഒരു പക്ഷി ഇടപെടട്ട് പോലും ഭൂമിയിൽ ഉറ്റി വീയരുതേ, ഭൂമി പാപമംഗിലമാകരുതേ, ഭൂമി ദേവി കരയരുതേ എന്നാണ് വാൽമീകി രാമായണത്തിന്റെ ഇതിവൃത്തം. അതുകൊണ്ട് അരുതേ. രണ്ടാമതായിട്ട് പറഞ്ഞ എന്തറിയോ? അയോധ്യ, അയോധ്യ എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്ത ഭൂമി എന്നാണ്. ഈ നാടിനെ പാപമംഗിലമാക്കരുത്. ഇന്ത്യയാകുന്ന മതേതര രാജ്യത്തെ നിങ്ങൾ നെഞ്ചിലെത്തുന്നുവെങ്കിൽ നിങ്ങളത് പൊളിച്ചടക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ എന്തുണ്ടായത്? ആ സ്വാമിയുടെ നെഞ്ചും കൂടെ കുത്തിപ്പൊളിച്ചുകൊണ്ടാണ് ഈ ഭീകരവാദികൾ ബാബരി മസ്ജിദ് പൊളിച്ചത്. ഇങ്ങനെ എല്ലാ ഭീകര ജീവികളും എല്ലാ മതത്തിലും ഉണ്ട്. കാസ എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ, ലോകത്തിലെ ഏറ്റവും വലിയ മലയാളി ഭീകരവാദി കൂട്ടായ്മയാണ് കാസ. അത് ശരിക്കും മനസ്സിലായിക്കോളൂ. എല്ലാ തീവ്രവാദത്തിനും പ്രോത്സാഹിപ്പിക്കുകയും മുസ്ലിം വിരോധം മാത്രം കൽബകത്ത് കുത്തി നിറച്ച കാസ എന്ന് പറയുന്ന കെവിൻ പീറ്റർ പോലെയുള്ള കേരളം കണ്ട ഏറ്റവും വലിയ ക്രിസ്തീയ ഭീകരവാദി, ആ ഭീകരവാദിയുടെ മേൽനോട്ടത്തിലാണ് ഇന്ന് സംഘികളുടെ ബി ടീമായിട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ ഇവർക്കൊക്കെ മറുപടി എന്റെ ചാനലിനെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളോട് ഞാൻ പറയാം, തീർത്ത് പറയാണ്, ഈ പോക്ക് അവരെല്ലാവരും ചോദിക്കും, നിങ്ങള് മുസ്ലിങ്ങളുടെ ആളുകൾ സ്വന്തം സമുദായത്തെ അല്ലേ ആദ്യം നിയന്ത്രിക്കേണ്ടത്? അത് ഹിന്ദുക്കൾ ചെയ്യണം. സംഘപരിവാരങ്ങൾക്കെതിരെ ഹിന്ദുക്കൾ ഇറങ്ങണം, സന്യാസിമാരിറങ്ങണം, കോൺഗ്രസ് ഇറങ്ങണം, ഇവിടുത്തെ ബാക്കിയുള്ളവർ ഇറങ്ങണം. മുസ്ലിങ്ങൾ അതല്ല, ഇവിടെ ആര് തെറ്റി വരെ മുസ്ലിങ്ങൾ എതിർക്കും. അത് ഇസ്ലാമിന്റെ ഒരു പാരമ്പര്യമാ. ബാക്കിയുള്ളവർക്ക് അതുണ്ട്, അതവരാ ചിന്തിക്കേണ്ടത്. നമ്മളല്ല ചിന്തിക്കേണ്ടത്, നമ്മളല്ല സംഘപരിവാരങ്ങളെ തിരുത്തേണ്ടത് ഇവിടുത്തെ അഹിന്ദവരാ. മുസ്ലിങ്ങളുടെ ഭീകരവാദികളെ തിരുത്തേണ്ടത് മുസ്ലിം പണ്ഡിതന്മാരാ, സംഘടനകളാ. അവരുടെ നിസ്സംഖ്യതകളെ നോക്കിക്കോ, ഭീകരമായിരിക്കും നിങ്ങളുടെ ഈ മൗനം. നിങ്ങൾ ഈ മൗനം നീക്ഷിക്കുന്നത് ഭീകരമായിരിക്കും. സമസ്തയോട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തോട് നേരിട്ട് സംസാരിക്കാൻ എനിക്ക് അവസരമുണ്ടായി കഴിഞ്ഞ ആഴ്ച. ഞങ്ങളോട് പറഞ്ഞു, ഈ മൗനം അപകടമാണ്, സടകുടഞ്ഞെഴുന്നേറ്റില്ലെങ്കിൽ എത്രയോ കബന്ധങ്ങൾ കേരളത്തിന്റെ ശാന്ത തെരുവുകളിൽ ഓടിയാണ്. നിങ്ങൾക്കിപ്പത് മനസ്സിലാവുമെന്നറിയില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ആ വർഗീയ കലാപത്തിന്റെ മീറ്റിംഗിന്റെ ശബ്ദം? നിങ്ങൾ കേൾക്കുന്നുണ്ടോ തിരുവനന്തപുരത്തെ ഹിന്ദു മഹാസമ്മേളനത്തിൽ ആ ഭീകരതയുടെ സ്വരം നിങ്ങൾ കേട്ടില്ലേ? പേരാമ്പ്രയിൽ നിങ്ങൾ കണ്ടില്ലേ? പാലക്കാട് മാലപ്പുഴയിൽ നിങ്ങൾ കണ്ടില്ലേ? കാസർഗോഡിന്റെ മണ്ണിൽ നിങ്ങൾ കണ്ടില്ലേ? കൊടിഞ്ഞിയിൽ നിങ്ങൾ കണ്ടില്ലേ? എവിടെയൊക്കെ നിങ്ങളത് കണ്ടു? എത്ര 16 കലാപ സംരംഭങ്ങളാണ് 1993 മുതൽ ഇവിടെ അരങ്ങേറിയത്. പഠിക്കാനാണ് അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവുകയില്ല, അറിവുള്ളവരും അറിവില്ലാത്തവരും സമാവില്ല. അതുകൊണ്ട് പഠിക്കാൻ നമ്മൾ സന്നദ്ധരാണ്.